ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഗിയറിലാണെന്ന് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഫസ്റ്റ് ആണോ അതോ തേർഡ് ആണോ, ഇത് ഫിഫ്ത്ത് നിന്ന് ഫോർത്തിലേക്ക് ഇടുമ്പോൾ അത് സെക്കൻഡിലേക്ക് പോകുമോ, ഇങ്ങനെ തുടങ്ങിയ സംശയങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി വിശദമായ ഒരു വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോയിൽ ഗിയറിൻ്റെ പൊസിഷൻ എങ്ങനെ ഓടുന്നത്, വാഹനം ഓടിക്കുന്നതിനിടയിൽ കൈകൊണ്ട് തൊട്ട് നോക്കാതെ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി ഫസ്റ്റ് ഗിയർ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഗിയർ എപ്പോഴും നമ്മുടെ പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നിങ്ങൾ ശരിക്കും വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ശരിക്കും പൊസിഷൻ നോക്കി പഠിക്കുക. അതിനുശേഷം കൈ കൊണ്ട് പിടിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നോക്കി അതിൻ്റെ പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഒരിക്കലും സെൻട്രലായിരിക്കില്ല, പാസഞ്ചർ സൈഡിൻ്റെ സീറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നടുക്കുന്ന് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ ഇത് ന്യൂട്രലാണ്. ഫസ്റ്റ് ഗിയർ എപ്പോഴും ഇടത് വശത്തേക്ക് ചെരിഞ്ഞായിരിക്കും, അതായത് ഈ പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞായിരിക്കും എപ്പോഴും ഫസ്റ്റ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് സെക്കൻഡ് മനസ്സിലാക്കാനുള്ള ഈ എളുപ്പ വഴി പറഞ്ഞാൽ, സെക്കൻഡ് അതേപോലെയാണ് ഈ പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞായിരിക്കും. സെക്കൻഡ് വേഗം മനസ്സിലാവും, സെക്കൻഡ് നല്ലോണം ആ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ കാണുന്നുണ്ടാവല്ലോ, ഇപ്പോൾ ന്യൂട്രൽ വരുന്നത് ഇത്. ഇപ്പോൾ സെക്കൻഡ് ഇതാ ഉണ്ടോ, ആ ഭാഗത്തേക്ക് നല്ലോണം ചെരിഞ്ഞേക്കും. ഇതിങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇതാ ഫസ്റ്റ്, ഇതാ ഇത് ഫസ്റ്റ്, സെക്കൻഡ് ഇതാ ഈ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നല്ലോണം ചെരിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയാൽ മതി, ഇതിനപ്പുറത്തേക്കായിരിക്കും എപ്പോഴും സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറും ഉണ്ടാവുക. ഇനി തേർഡ് ഗിയർ എപ്പോഴും എന്തായാലും കൃത്യം നടുക്കായിരിക്കും. നമുക്ക് ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇത് തന്നെ നോക്കിയാൽ മതി. തേർഡ് എപ്പോഴും ഈ നടുക്കായിരിക്കും, ന്യൂട്രലിൽ നിന്നും മുമ്പോട്ടേക്കാണ് തേർഡ്. അതേപോലെ തന്നെ ആയിരിക്കും ഫോർത്തും. ഇപ്പോൾ കണ്ടോ, തേർഡ് കറക്റ്റ് നടുക്കായിരിക്കും, അതേപോലെ തന്നെ ആയിരിക്കും ഫോർത്ത് നേരെ ബാക്കോട്ടേക്ക്. അധികം പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക സെക്കൻഡ് ഫോർത്ത് ആണ്. ഇപ്പോൾ നോക്കുക, ഫോർത്ത് പറഞ്ഞാൽ നേരെ ബാക്കോട്ട്, ഇപ്പം കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ സെക്കൻഡ് വരുമ്പോൾ ഈ പൊസിഷൻ നോക്കിക്കോ, ഉണ്ടോ നല്ലോണം ആ ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് ഗിയർ നിൽക്കുന്നത്. ഗിയർ ലിവറിന് തന്നെ ഒരു ചെരിവുണ്ട്. നിങ്ങൾ ഈ ഭാഗം നോക്കിക്കോ, ഈ ഭാഗം നോക്കിയാൽ കറക്റ്റ് പിന്നെയും മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഈ ഭാഗം നോക്കിക്കോ, ഈ ഭാഗത്തിൻ്റെ ഈ മൂല ഭാഗത്തേക്കാണ് സെക്കൻഡ് ഗിയർ. ഇപ്പോൾ ഫോർത്ത്, ഇതിപ്പോൾ ഫോർത്താണ്, ഫോർത്ത് നോക്കുക, നടുക്ക് ഭാഗത്ത്. ഫസ്റ്റും അതേപോലെ തന്നെ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ നടുക്കല്ല, ഈ ഭാഗത്താണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം അതിൽ എല്ലാം നോക്കാം. ആദ്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്തായാലും ഫസ്റ്റ് സെക്കൻഡും സെൻറ്ററിൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ സെക്കൻഡ് ഉണ്ടോ, ഈ ഭാഗത്തേക്കായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് മനസ്സിലാക്കാൻ പെട്ടെന്ന് വേണമെങ്കിൽ സീറ്റ് അല്ലെങ്കിൽ സെൻറ്റർ കൺസോൾ അല്ലെങ്കിൽ ഗിയറിൻ്റെ ഈ ഭാഗം ഇതൊക്കെ നോക്കാം. ഇപ്പോൾ ഇതാ തേർഡ്, ഇപ്പോൾ ഈ നേരെ സെൻറ്ററായി. അല്ലെങ്കിൽ ഈ സെൻറ്റർ ഇവിടെ ഈ ഭാഗം നോക്കുമ്പോൾ, ഈ കൈ വെക്കുമ്പോൾ ഇത് നേരെ സെൻറ്ററിലായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ഫോർത്തും. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിഫ്ത്ത് വരുന്നത്. ഫിഫ്ത്ത് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാണ്ടോ. ഇപ്പോൾ ഫോർത്ത്, ഫിഫ്ത്ത് അതേപോലെ തന്നെ. നമ്മൾ ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് പോയി, അതേപോലെ തന്നെ ആയിരിക്കും ഫിഫ്ത്ത് ഈ ഭാഗത്തേക്കായിരിക്കും പോയത്. റിവേഴ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, റിവേഴ്സ് പെട്ടെന്ന് മനസ്സിലാവും. റിവേഴ്സ് തന്നെ ആദ്യം മറ്റേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, ഫിഫ്ത്ത് നിന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റിവേഴ്സ് വീഴുമോ എന്നുള്ളത്. എന്തായാലും അത് മറ്റേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് പിന്നെ ആവർത്തിക്കുന്നില്ല. റിവേഴ്സ് അതേപോലെ തന്നെ. നമ്മൾ സെക്കൻഡ് എങ്ങനെ വന്നത്, സെക്കൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും റിവേഴ്സ്. ഇപ്പോൾ ഫസ്റ്റിൻ്റെ അത് നേരെ താഴോട്ടേക്ക് സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഈ ഭാഗത്തേക്കല്ലേ ചെരിഞ്ഞത്,
അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ആയിരിക്കും റിവേഴ്സ് വരുന്നത്, കണ്ടല്ലോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ടു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഫിഫ്ത്ത് ആണ്. തേർഡ് പിന്നെ തേർഡിന് അങ്ങനെ ഓപ്പോസിറ്റ് ഇല്ല, തേർഡ് സെൻട്രലാണ് വരുന്നത്, സെൻട്രല്. അതേപോലെ സെൻട്രല് വരുന്ന ആകെ രണ്ട് ഗിയർ മാത്രമാണ് തേർഡും ഫോർത്തും, അതാണ് സെൻട്രൽ. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ നിന്നും വലത്തുഭാഗത്തേക്ക് പോയാൽ ഫസ്റ്റ്, ഫസ്റ്റ് സെക്കൻഡും ആ ഒറ്റ സൈഡിലായിരിക്കും. അവിടുന്ന് പൊസിഷൻ മാറില്ല, മുമ്പോട്ടേക്കും ബാക്കോട്ടേക്കും മാറും. അവിടുന്ന് തന്നെ നോക്കിയാൽ ഇപ്പം കണ്ടോ, ഫിഫ്ത്ത് പി ഭാഗത്തേക്ക് അടുത്തു. ഈ ഒരു സംഭവം കണ്ടോ, ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പുറമായിരിക്കും ഫിഫ്ത്ത്, കണ്ടോ. ഞാൻ ഇപ്പോൾ കൈ വെക്കുമ്പോൾ ഇതാ നേരെ മനസ്സിലാവും, ഫിഫ്ത്ത് ഫോർത്ത് തേർഡ് ഇതാ സെൻട്രൽ. ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ കണ്ടോ, ഫസ്റ്റിൻ്റെ ഇപ്പുറം പോയി, സെക്കൻഡ് അതേ കണക്ക് തന്നെ. ഇങ്ങനെയാണ് നമ്മൾ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ബിഗിനേഴ്സിന് ആദ്യം, ചിലപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഗിയറിലാണ്. ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തേർഡ് പോലെ തോന്നും. അങ്ങനെയൊക്കെ ആദ്യമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.